ശ്രീ ചെറിയൻ ഫിലിപ്പ് കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ചെറിയൻ ഫിലിപ്പ്, എങ്ങനെയാണ് ആര്യാടൻ മുഹമ്മദിനെ അങ്ങ് ഓർത്തെടുക്കുക? ഈ പല രാഷ്ട്രീയ ഇടങ്ങളിൽ നിന്നപ്പോഴും ആര്യാടൻ മുഹമ്മദുമായിട്ടുള്ള ഒരു സൗഹൃദം എങ്ങനെ കാത്തുസൂക്ഷിച്ചു? അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ ഒക്കെ എങ്ങനെ കാണുന്നു? അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു തുണയായിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ ശക്തമായി മാറിയെങ്കിലും കേരളമാകെ പടരുകയാണ് ചെയ്യുന്നത്. ട്രേഡ് യൂണിയൻ രംഗത്ത് നിന്ന് വന്ന ആളാണെങ്കിൽ പോലും അദ്ദേഹം ഏറ്റവും അധികം സഹായിച്ചത് യുവജന വിദ്യാർത്ഥികളിൽ നിന്ന് വന്ന നേതാക്കളെയാണ്. അദ്ദേഹം ആദ്യകാലങ്ങളിൽ ഒരു തൊഴിലാളി പ്രവർത്തകൻ എന്ന നിലയിലാണ് കോഴിക്കോട് ഡി സി സെക്രട്ടറി ആയത്. കുഞ്ഞാലി കേസിൽ പെട്ടെങ്കിലും ആ സന്ദർഭങ്ങളിൽ അദ്ദേഹം ധൈര്യത്തോടുകൂടി പൊരുതി ജയിൽവാസം വന്നതിന് ശേഷം കൂടുതൽ സജീവമായി. പിന്നീട് അദ്ദേഹം കേരളത്തിലെ ഒരു യുവനിലവർ തലമുറ എ കെ ആറിനെ ഉമ്മൻചാണ്ടി നയിക്കുന്ന യുവനിലവരോടൊപ്പം നിൽക്കുകയാണുണ്ടായതും അവസാനം വരെയും ആ പാരമ്പര്യം അദ്ദേഹം തുടർന്നു. കേരളത്തിലെ ഞാൻ ഉൾപ്പെടെയുള്ള യുവാക്കളെയും വിദ്യാർത്ഥികളെയും പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഏറ്റവും അധികം പങ്കുവച്ചിട്ടുള്ള ഒരാളാണ് ആര്യാടൻ മുഹമ്മദ്. മാത്രമല്ല മലപ്പുറത്ത് അദ്ദേഹം പൊരുതി ദേശീയ മുസ്ലിം എന്ന നിലയിലാണ്. ആദ്യകാലങ്ങളിൽ മുസ്ലിം ലീഗുമായി പടവറ്റി തന്നെയാണ് അദ്ദേഹം വന്നത്. പക്ഷേ അദ്ദേഹം മുസ്ലിം ലീഗുമായി സഹകരിച്ചപ്പോൾ തന്നെയും തന്റെ അഭിപ്രായങ്ങളിൽ അല്പം പോലും വെള്ളം ചേർത്തിരുന്നില്ല. ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശക്തമായ അഭിപ്രായം ഉണ്ടായിരുന്നു. അഭിപ്രായം ഏറ്റുമുട്ടലിലേക്ക് വന്ന സന്ദർഭം വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം തന്റെ വ്യക്തിത്വം നിലനിർത്തുന്നതിൽ എപ്പോഴും വളരെ മാത്രമല്ല അനുദ്രസാധാരണമായ ഒരു വ്യക്തി പ്രഭാവം തന്നെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. അതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അകത്വം.